Hi friends, welcome back to my channel. In this video, I am going to show you the Chutney and Chutney and Chutney. I will tell you about the Chutney and Chutney. I will tell you about the Chutney and Chutney. I will tell you about the Chutney and Chutney. I will tell you about the I will put a cup of tea. ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് നരച്ചെടുക്കാം. ഇപ്പോ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ കടുക് വറക്കാം. അതിനിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിടാം. ഇപ്പം കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കണ്ട. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മല്ലിയിലയും പുതിനയിലയും വെച്ചിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് ടൊമാറ്റോ ചട്നിയാണ്. അതിനായി വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബോള എടുത്താലും മതി. 3-4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളക്, ഉണക്കമുളക് അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. 4-5 കറിവേപ്പില. കറിവേപ്പില ഓപ്ഷനിലാണ്. ഞാനിവിടെ മിക്ക ചമ്മന്തിക്കും കറിവേപ്പിലയും കൂടി അരച്ച് ചേർക്കാറുണ്ട്. ആദ്യം നമുക്കിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നില്ല. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. ചൂട് പോയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചതൊന്ന് അരച്ചെടുക്കാം. രണ്ടിതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കടുക് വറക്കാം. അതിനുവേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകിടാം.
കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇടാം, കുറച്ച് കറിവേപ്പില. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സെയിം ആണ് ഇതെല്ലാം കടുക് വറുക്കുന്നതിൻ്റെത്. രണ്ട് മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ള കളറിലുള്ള തേങ്ങാച്ചമ്മന്തിയാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. മൂന്നല ചെറിയുള്ളി കട്ട് ചെയ്തിടാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, രണ്ട് പച്ചമുളക്, നാലഞ്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുവാണ്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കടുക് വറക്കാം. സ്റ്റവിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, മൂന്നാല് ചെറിയുള്ളി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചുമന്ന കളറിലുള്ള തേങ്ങാ ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. മൂന്നാല് ചെറിയുള്ളി കട്ട് ചെയ്തത് ഇടാം. മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, മൂന്നാല് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുക് വറക്കാം. കടുക് വറക്കുന്നതൊക്കെ മുമ്പലത്തെ പോലെ തന്നെ സെയിം ആണ്. ഒരു പാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വട്ടൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്നാല് ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ചുവന്ന കളറിലുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നാല് ചട്നിയും റെഡി ആയിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് വളരെ രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നാല് ചട്നികളാണ് ഇതെല്ലാം. ഇത് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാല് തരം ചട്നിയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.